ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പോ നമ്മുടെ പാഠപുസ്തകത്തിലെ ക്രിസ്തീയ യുവത്വം എന്നുള്ള പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാഠം നമ്മൾ കണ്ടു കഴിഞ്ഞു, കണ്ടില്ലേ? കഴിഞ്ഞ രണ്ടാഴ്ചകളിലായിട്ട് നമ്മൾ ആദ്യത്തെ പാഠം കണ്ടു. എന്തായിരുന്നു? ക്രിസ്തുവിൽ വിരിയുന്ന യുവത്വം. ഞാൻ ക്ലാസ് എടുത്തപ്പോഴേ ആദ്യമേ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ യുവ തലമുറയുടെ ആവശ്യം അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ എല്ലാ പാഠങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. യുവതലമുറയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ ആ ശൃംഖലയിൽ, ക്രിസ്തീയ യുവത്വം എന്നുള്ള ആ ശൃംഖലയില് രണ്ടാമത്തെ പാഠത്തിലേക്ക് നമ്മളിന്ന് കടക്കുകയാണ്. രണ്ടാമത്തെ പാഠം യുവജനങ്ങളും വ്യക്തിത്വവും എന്നുള്ളതാണ്. യുവജനങ്ങളും വ്യക്തിത്വവും എന്നുള്ള പാഠത്തിലേക്കാണ് നമ്മൾ കടക്കുക. യുവജനങ്ങളും വ്യക്തിത്വവും എന്നുള്ള പാഠത്തിൽ നമ്മൾ പോകുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് വ്യക്തിത്വം എന്താണെന്നാണ്. വ്യക്തിത്വം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഇതിന്റെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന വീഡിയോകൾ, നല്ല കാര്യങ്ങളെ പറ്റി കാണുന്നവർ കാണുന്ന വീഡിയോകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വ്യക്തിത്വ വികസനത്തെ പറ്റിയുള്ള ക്ലാസ്സുകളായിരിക്കും കാണുന്നത്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമുക്ക് പാഠപുസ്തകത്തില് ഈ വിഷയം നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു, വ്യക്തിത്വം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ വ്യക്തിത്വ വികസനത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ, അല്ലെ? അപ്പോ യുവജനങ്ങളും വ്യക്തിത്വവും എന്നുള്ള ആ ഭാഗത്ത് നിന്ന് വ്യക്തിത്വം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം, ശരിയല്ലേ? അപ്പോ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. പാഠപുസ്തകത്തില് തന്നിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഒരുവൻ തന്റേതായ വഴികളിലൂടെയും സാമൂഹിക സമ്പർക്കത്തിലൂടെയും ശാരീരിക, മാനസിക, വൈകാരിക, ആത്മീക തലങ്ങളിലൂടെയും വളർത്തിയെടുക്കുന്ന കഴിവുകളുടെയും ശീലങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ആകെ തുകയെ വ്യക്തിത്വം എന്ന് വിളിക്കാം. അപ്പോൾ നമ്മള് വ്യക്തിത്വം എന്നുള്ളതിന്റെ നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന ഡെഫിനിഷനാണ് ഇപ്പോൾ കണ്ടത്. എല്ലാവരും മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ഈ വ്യക്തിത്വം എന്നുള്ളതിന്റെ പല ഭാഗങ്ങളുണ്ട്. അതാണ് ഒരാളുടെ ആശയം, അയാളുടെ ലക്ഷ്യം, അയാളുടെ കഴിവ്, വികാരം, അതുപോലെ തന്നെ അയാളുടെ ആഗ്രഹങ്ങള്, ജീവിത വീക്ഷണങ്ങള്, അഭിനിവേശം, സമീപനം, ഇവയെല്ലാം നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗങ്ങളാണ്. ഇതെല്ലാം നല്ലതാക്കാനായിട്ട്, വ്യക്തിത്വം ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എന്ത് ചെയ്താല് നമ്മുടെ വ്യക്തിത്വം നമുക്ക് നേർവഴിയെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് ഒരു വീഡിയോയിലൂടെ കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. വീഡിയോ നമുക്ക് ഇപ്പോൾ കാണാം. അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, കേൾക്കുക, അറിഞ്ഞു വെക്കുക. ഇത് കഴിഞ്ഞു വന്നിട്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. ഒരു ദിവസം 20 പേജ് മോട്ടിവേഷണൽ പുസ്തകത്തിൽ നിന്നുള്ള 20 പേജസ് മാത്രം ഒരു ദിവസം വാങ്ങി വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നമുക്കുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. 20 പേജ് ഒരു ദിവസം വായിച്ചു കഴിഞ്ഞാൽ 200 പേജുള്ള 3 പുസ്തകങ്ങൾ ഒരു മാസത്തിൽ നമുക്ക് തീർക്കുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ സമയമാണ് അതിന് വേണ്ടത്. വളരെ പ്രധാനമായി പ്രാധാന്യത്തോടു കൂടെ ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു സമയം ആ വായനയ്ക്ക് വേണ്ടി നാം ഫിക്സ് ചെയ്യുക. ഏറ്റവും നല്ലത് അത് രാവിലെയാകുന്നതാണ്. കാരണം മോർണിംഗ് ടൈമിൽ നമ്മുടെ സെൻസേഷൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ സമയത്ത് മനസ്സ് വളരെ ഫ്രഷായി നിൽക്കുന്നതുകൊണ്ട് കിട്ടുന്ന ഏതൊരു കാര്യവും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് എനർജി ആയിട്ട് പെട്ടെന്ന് തന്നെ രൂപാന്തരപ്പെടാൻ, അത് പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അപ്പോൾ അതുകൊണ്ട് ഡെയിലി 20 പേജെങ്കിലും ജീവിത വിജയത്തിൽ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി പോസിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാവാൻ വേണ്ടി ജീവിതത്തിൽ എല്ലാ ദിവസവും 20 പേജെങ്കിലും മിനിമം വായിക്കുമെന്നൊരു തീരുമാനമെടുത്താൽ മാത്രം മതി അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടുകൾ അത്ഭുതകരമായ റിസൾട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളത് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പല പുസ്തകങ്ങൾ വാങ്ങും ആ പുസ്തകങ്ങളെല്ലാം ഒരുമിച്ച് കൂടി നമ്മുടെ വീട്ടിലൊരു ഹോം ലൈബ്രറി ഉണ്ടാകും അടുത്ത തലമുറയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ലൈബ്രറിയാണ് ഒരു വീടിൻ്റെ ഐശ്വര്യമാണ് പോസിറ്റീവ് ലൈബ്രറി എന്ന് പറയുന്നത് വലിയ വിജയം നേടിയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ 250 രൂപയുടെ 300 രൂപയുടെ പുസ്തകം വായിച്ച് 700 കോടി രൂപ ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറും അങ്ങനെ ഉണ്ടാക്കിയ ആളുകളുണ്ട് പല പുസ്തകങ്ങളും വായിച്ച് വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ്സിൽ വിജയം നേടിയ ആളുകൾ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ആളുകൾ പലപ്പോഴും അനുഭവങ്ങൾ നമ്മളോട് പറയാറുണ്ട് ആ പുസ്തകം എൻ്റെ ഈ ഒരു ബിസിനസ്സിൽ എന്നെ നന്നായി സഹായിച്ചിട്ടുണ്ട് എൻ്റെ കരിയറിൽ ആ ഒരു പുസ്തകം സഹായിച്ചിട്ടുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ 5% തോട്ടുകൾ മാത്രം പുതിയത് വന്നതുകൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് പോസിറ്റീവ് തോട്ടുകൾ കൊടുക്കുക അതിനുള്ള മാർഗ്ഗമാണ് വളരെ സിമ്പിളായി ചെയ്യാവുന്ന കാര്യമാണ് എല്ലാ ദിവസവും ഒരേ സമയം വായിക്കുക 20 പേജുകൾ ഒരു ദിവസമായിട്ട് ചുരുങ്ങിയൊരു കണക്ക് പറഞ്ഞതാണ് അതിൽ കൂടുതൽ വായിക്കുന്നവർക്ക് അങ്ങനെ വായിക്കാം ഒരേ സമയത്ത് വായിക്കണമെന്ന് പറഞ്ഞതിലുള്ള താല്പര്യം സ്ഥിരമായിട്ട് ഒരു കാര്യം 21 ദിവസം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറും ഹാബിറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സമയമാകുമ്പോൾ രാവിലെ 7 മണിക്കാണ് പുസ്തകം വായിക്കുന്നതെങ്കിൽ രാവിലെ 7 മണിയാകുമ്പോഴേക്കും മനസ്സ് പുതിയ പോസിറ്റീവ് എനർജിക്ക് വേണ്ടി കാത്തിരിക്കും അത് വീണ്ടും ഒരുപാട് കാലം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവമായി നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ആ പോസിറ്റീവ്സ് മുഴുവനും മാറുമെന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ടോട്ടലി ഒരു ചേഞ്ചിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും ജനറേഷൻ അടുത്ത ജനറേഷൻ അതുകൊണ്ട് വലിയ ഇങ്ങനെ തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഹോം ലൈബ്രറി എന്ന ഒരു പുതിയ കൺസെപ്റ്റ് കൂടെ നമ്മുടെ കുടുംബങ്ങളിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ തലമുറകളിലേക്ക് കൊടുക്കുന്ന ഒരു വലിയ സമ്മാനം കൂടെ അതായിരിക്കും അങ്ങനെ പോസിറ്റീവ് ലൈബ്രറിയുള്ള പോസിറ്റീവ് ചിന്തകളുള്ള പോസിറ്റീവായിട്ടുള്ള വ്യക്തികളുള്ള കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നമുക്ക് ഒന്നിച്ച് പറന്നു തരാം വിജയങ്ങളിലേക്ക് വിഷ് യു ഓൾ ദ ബെസ്റ്റ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ അല്ലേ വീഡിയോ എന്താ പറഞ്ഞേക്കുന്നത് നമ്മൾ വ്യക്തിത്വം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ആ രീതിയിലുള്ള പോസിറ്റീവ് തിങ്കേഴ്സ് തന്നിരിക്കുന്ന പുസ്തകങ്ങൾ പോസിറ്റീവ് തിങ്കിങ്ങുള്ള ആശയങ്ങളുള്ള പുസ്തകങ്ങൾ മേടിച്ചു വെച്ചുകൊണ്ട് പോസിറ്റീവ് തിങ്കിങ്ങിനുള്ള ഒരു ലൈബ്രറി തന്നെ വീട്ടിലുണ്ടാക്കി വെക്കാനാണ് ആ മോട്ടിവേഷണൽ ക്ലാസ് എടുക്കുന്ന ആ വ്യക്തി പറഞ്ഞു വെച്ചത് അല്ലെ എല്ലാരും കേട്ട് കാണും ഒരു ദിവസം എത്ര പേജ് വായിക്കണം എന്ന് പറഞ്ഞ 20 പേജ് അല്ലെ ആ അപ്പൊ നമുക്ക് 20 പേജ് ഒരു ദിവസം വായിക്കാം അതുപോലെ തന്നെ ഒരു ശീലം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാല് എത്ര ദിവസം കൊണ്ടാകും നമ്മുടെ ഹാബിറ്റായിട്ട് മാറുമെന്ന് പറയുന്നുണ്ട് എല്ലാം കേട്ട് കാണുമല്ലോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ പാഠത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം അടുത്ത ഭാഗത്ത് പറയുന്നത് വ്യക്തിത്വ വികാസത്തിൻ്റെ തലങ്ങളെ പറ്റിയാണ് വ്യക്തിത്വ വികാസത്തിൻ്റെ തലങ്ങളിൽ 4 തലങ്ങളാണ് ഉള്ളത് അതിൽ ആദ്യത്തേത് ബൗദ്ധിക പക്വതയാണ് ബൗദ്ധിക പക്വത എന്ന് പറയുമ്പോൾ അതിൽ 3 കാര്യങ്ങളാണ് വരുന്നത് ഒന്ന് യുക്തിചിന്ത യുക്തിപരമായിട്ട് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൽ പറഞ്ഞു വരുന്നത് അടുത്തത് വിധി നിർണയം നമ്മൾ പലരും നിർണയങ്ങൾ നൽകുന്നവരാണ് വിധികൾ നൽകുന്നവരാണ് ഏത് തരത്തിലുള്ള വിധികളാണ് നൽകേണ്ടത് എന്നുള്ളതാണ് ഈ ബൗദ്ധിക പക്വതയുടെ തലത്തിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത് പ്രത്യുത്തരം എന്നുള്ളതാണ് 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്തൊക്കെയായിരുന്നു യുക്തിചിന്ത വിധി നിർണയം പ്രത്യുത്തരം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മറുപടിയാവും നമ്മൾ പ്രത്യുത്തരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് യുക്തിപരമായി ചിന്തിച്ചുകൊണ്ട് വിധി നിർണയിക്കുമ്പോൾ പ്രത്യുത്തരം നൽകേണ്ടത് കൃത്യമായതായിരിക്കണം അതാണ് ഉദ്ദേശിച്ച് പറയുന്നത് അടുത്തത് പറയുന്നത് വൈകാരിക പക്വതയാണ് വൈകാരിക പക്വതയിൽ വരുന്ന 2 കാര്യങ്ങളാണ് ക്രിയാത്മക പ്രതികരണവും നിഷേധാത്മക പ്രതികരണവും ക്രിയാത്മക പ്രതികരണം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് തിങ്കിങ് ആയിരിക്കണം അല്ലേ ഒരു പോസിറ്റീവ് തിങ്കിങ് ഉള്ള ആൾക്ക് മാത്രമേ ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നിഷേധാത്മകമായ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ആദ്യമേ വേണ്ട എന്ന് പറയുന്ന ആ ഒരു മനോഭാവം, എന്ത് കേട്ടാലും നെഗറ്റീവായിട്ട് മറുപടി പറയുന്ന ഒരു മനോഭാവം. ചെറിയൊരു ഉദാഹരണം എല്ലായിടത്തും നിങ്ങൾ കേൾക്കുന്നതാണ്. ഒന്ന് ഉദാഹരണം എങ്ങനെയാണ്, ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളം നിറച്ചു വെച്ചിട്ട് അത് അതിനെപ്പറ്റി പറയാൻ പറയുന്നത് ഒരു ഭാഗമുണ്ട്. അതിനെപ്പറ്റി പറയാൻ പറയുമ്പോൾ പലരും പറയുന്നത് ഏത് രീതിയിലാണ്, പകുതി കാലിയായ ഗ്ലാസ് അല്ലേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഇപ്പോൾ പഠിച്ച ആ ഭാഗത്തേക്ക് കടക്കുമ്പോൾ വരുന്നത് അത് നിഷേധാത്മകമായ മറുപടിയായിട്ട് വരും, അതായത് നെഗറ്റീവ് തിങ്കിങ്. ശരിക്കും പറയേണ്ടത് എങ്ങനെയായിരിക്കും, അപ്പോ പകുതി നിറഞ്ഞിരിക്കുന്ന ഗ്ലാസ് അല്ലേ, എങ്ങനെയുണ്ടത്, പകുതി നിറഞ്ഞിരിക്കുന്ന ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് സൈഡിലേക്കുള്ള ഉത്തരമാണത്. അപ്പോ ഇതുപോലുള്ള ചിന്തകളാണ് നമ്മള് വൈകാരിക ചിന്തയിൽ വരുന്നത്. അത് നിഷേധാത്മകമായിട്ടും മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോസിറ്റീവായിട്ടും നമുക്ക് അത് പറയാൻ സാധിക്കും അല്ലെ. ഒരാളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അത് ക്രിയാത്മക പ്രതികരണമായി, ഒരാളെ ഡിമോറലൈസ് ചെയ്യാനായിട്ട് നമ്മൾ വർത്തമാനം പറഞ്ഞ് അയാളെ ഡിമോറലൈസ് ചെയ്യുമ്പോൾ അത് നിഷേധാത്മകമായ പ്രതികരണമായി. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്നുള്ളത് ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഇനി അടുത്തത് പറയുന്നത് ആധ്യാത്മിക പക്വതയാണ്. ആധ്യാത്മിക പക്വത എവിടെ നിന്ന് കിട്ടുക, നമ്മൾ പള്ളിയിൽ പോകുന്നു, ബൈബിൾ വായിക്കുന്നു, സൺഡേ ക്ലാസ്സിലെല്ലാം പോകുന്നു, മതാധ്യാപകർ പറയുന്നത് കേൾക്കുന്നു, നല്ല പുസ്തകങ്ങൾ വായിക്കുന്നു, അതുവഴിയായിട്ട് ആധ്യാത്മിക തലത്തിലേക്ക് നല്ല രീതിയിൽ വളരുന്നു. ഇതാണ് ആധ്യാത്മിക പക്വത. ഇനി പറയുന്നത് സാമൂഹിക പക്വതയാണ്. സാമൂഹിക പക്വതയുള്ള ഒരാൾക്ക് വേണ്ട മൂന്ന് ഗുണങ്ങളെ പറ്റി പറയുന്നുണ്ട്. മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ് മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ സാമൂഹിക പക്വതയുണ്ടെന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ വ്യക്തിത്വ വികാസത്തിന്റെ നാല് തലങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് അടുത്ത ഭാഗത്തേക്കാണ്. അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ ജെയിംസ് കോൾമാൻ, അദ്ദേഹം വ്യക്തിത്വ ആരോഗ്യമുള്ള വ്യക്തിത്വത്തിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. അത് പല പോയിന്റ്സ് ആയിട്ടാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. പോയിന്റ്സ് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി ചെറുതായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യത്തെ പോയിന്റായിട്ട് പറയുന്നത് ശരിയായ സുരക്ഷിതത്വ ബോധമാണ്. ശരിയായ സുരക്ഷിതത്വ ബോധം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭയം ഒഴിവാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ കാര്യങ്ങൾക്കുള്ള ഭയം, ഫോർ എക്സാമ്പിൾ ചിലരൊക്കെ പാറ്റയെ കണ്ടാൽ പേടിക്കും അല്ലെ. പാറ്റയെ കണ്ടാൽ പേടിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെ. ഒരു ചവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചത്തു പോകേണ്ട സാധനമുള്ളൂ പാറ്റ, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി പാറ്റയെ കണ്ടാൽ പേടിക്കുന്ന എന്തിനാ, പേടിച്ച് കാറിൽ പൊളിച്ച് ഓടി ഒളിക്കണ്ട, യാതൊരു കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വ്യക്തിത്വ വികാസത്തിൽ വരുന്ന കുറവുകളാണ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള പേടികൾ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ പറ്റി അറിയണം, നമ്മൾ ആരാണെന്ന്. ആനക്ക് ആനയുടെ ശക്തി അറിയാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ ശക്തി അറിയണം. ചെറിയൊരു ജീവിയെ കണ്ടിട്ട് നമ്മൾ പേടിച്ചോടേണ്ട ഒരു കാര്യവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ജീവിയെ കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശരിയായ സുരക്ഷിതത്വ ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അടുത്ത പറയുന്നത് വസ്തുനിഷ്ഠമായ സ്വയം വിലയിരുത്തൽ. വസ്തുനിഷ്ഠമായ സ്വയം വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കഴിവുകളെ പറ്റി അറിഞ്ഞിരിക്കണം. നമ്മൾ നമുക്ക് എന്തൊക്കെ കഴിവുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോഴേ നമുക്ക് ശരിക്കും നമ്മളെ പറ്റി വിലയിരുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമുക്ക് നമ്മളെ പറ്റി അറിയില്ല എങ്കിൽ മറ്റൊരാൾ നമ്മളെ പറ്റി നമ്മുടെ കഴിവുകളെ പറ്റി പറയേണ്ടി വരുന്ന അവസ്ഥ അല്ലേ, ശരിയാണോ? അല്ല, നമ്മൾ നമ്മുടെ കഴിവുകൾ അറിഞ്ഞിരിക്കണം. അടുത്ത പറയുന്നത് യഥാർത്ഥമായ ലക്ഷ്യബോധം എന്നുള്ളതാണ്. യഥാർത്ഥമായ ലക്ഷ്യബോധം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് തുടക്കമായിട്ട് ഞാൻ പറയുകയുണ്ടായി, നമ്മളിനി 10-ാം ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്ന കുട്ടികളാണ്, ജീവിതത്തിന്റെ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കിനി ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം. 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഏത് വഴിക്കാണ് പോവേണ്ടത്, 1, 2 നമ്മൾ എടുക്കേണ്ടത് ഏത് സബ്ജക്റ്റുകളാണ്, നമ്മൾ എഞ്ചിനീയറിംഗിന് പോകണോ, മെഡിസിന് പോകണോ, പഠിപ്പിക്കാൻ പോകണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് പോകണോ എന്നെല്ലാം തീരുമാനിച്ചുകൊണ്ട് ആ രീതിയിലുള്ള കോഴ്സുകളിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകണം. അതിനുവേണ്ടി നമുക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. പക്വതയുള്ള ഒരു വ്യക്തിക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കും. അടുത്തത് പറയുന്നത് യാഥാർത്ഥ്യബോധം. യാഥാർത്ഥ്യബോധം, ഇന്ന് ജീവിക്കുന്നത് എങ്ങനെയാണ്, ഏത് യാഥാർത്ഥ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അത് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ആ ബോധം ഇല്ലെങ്കിൽ അതില്ലാത്ത ആളുകളെ എന്തു പറയും,
അപ്പൊ അതങ്ങനെ പോട്ടെ. യാഥാർത്ഥ്യബോധം ആർക്ക് വേണമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അടുത്തത് കണ്ടത് പെരുമാറ്റത്തിലെ ഐക്യവും ദാർഢ്യവും. പെരുമാറ്റം, നമ്മുടെ പെരുമാറ്റം എപ്പോഴും സുസ്ഥിരമായിരിക്കണം. പെരുമാറ്റം ചാഞ്ചാട്ടമുള്ളത് വേണ്ട അല്ലേ. ചാഞ്ചാട്ടമുള്ള പെരുമാറ്റം നല്ലതല്ല. അതിന് ഒരു സ്ഥിരതയുണ്ടായിരിക്കണം. ദാർഢ്യം, ഐക്യദാർഢ്യം എന്നൊക്കെ പറയും അല്ലേ. എന്തിനാ ഐക്യദാർഢ്യം നമ്മൾ പ്രഖ്യാപിക്കുക? ചില കാര്യങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ പെരുമാറ്റത്തിലും ആ ദാർഢ്യം ഉണ്ടായിരിക്കണം, ആ ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം. അടുത്തത് പഴയ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം അല്ലേ. മുൻപ് നമുക്ക് മോശമായപ്പെട്ട അനുഭവങ്ങൾ എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും മാറി ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് എനിക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന് കുറഞ്ഞ മാർക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ആ സബ്ജക്റ്റ് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതിന് കൂടുതൽ സമയം ഞാൻ കൊടുക്കണം. അപ്പോഴാണ് പഴയ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത്. അതുണ്ടാവുന്നത് പക്വതയുള്ള ഒരു വ്യക്തിക്കേ സാധിക്കൂ. അതിനുവേണ്ടി നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക. വ്യത്യസ്ത സാഹചര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാനുള്ള കഴിവുണ്ടാവണം. ഏത് സാഹചര്യത്തിലാണ്, എന്താണ്, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതാണ് മനുഷ്യന്റെ കഴിവ്. ഈ അറിവ് കഴിവ് നമ്മൾ പ്രയോജനപ്പെടുത്തണം. വികാരങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അല്ലെ. വികാരങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. വികാരങ്ങൾ നിങ്ങൾക്ക് അറിയാം, പലതരത്തില് വികാരങ്ങൾ വരാം. അത് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും പാപത്തിലേക്കാണോ നന്മയിലേക്കാണോ പോകുന്നത് എന്നുള്ളത്. അപ്പോ പാപത്തിലേക്ക് പോവാതെ നന്മയിലേക്ക് പോകുന്ന തരത്തില് വേണം വികാരങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. ആ കഴിവ് നമുക്കുണ്ടായിരിക്കണം. ഇനി അടുത്തത് സാമൂഹിക പ്രതിജ്ഞാബദ്ധത. നമ്മള് കഴിഞ്ഞ ചാപ്റ്ററില് സാമൂഹിക പ്രതിജ്ഞാബദ്ധതയെ പറ്റി ഒരു ഭാഗം തന്നെ കാണുകയുണ്ടായി, അതിനെപ്പറ്റി പഠിക്കുകയുണ്ടായി. സമൂഹത്തോടുള്ള നമ്മുടെ കടപ്പാട്, പ്രതിജ്ഞ, നമ്മുടെ ഒരു ഉത്തരവാദിത്വം അല്ലേ. നേരത്തെ കണ്ട ഉത്തരവാദിത്വത്തെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ അതും പറഞ്ഞായിരുന്നു. നമ്മുടെ സമൂഹത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം, അത് നല്ലതുപോലെ പ്രകടിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി പറയുന്നത് ഇതെല്ലാം ഉൾക്കൊണ്ട് ഇതിനെല്ലാം മാതൃകയായിട്ട് നമുക്കൊരു വ്യക്തിയുണ്ട്. നമ്മുടെ മുൻപില് ഇതെല്ലാം ഉള്ള കഴിവ്, ഈ കഴിവുകളും ഈ നന്മകളും ഉള്ള ഒരു വ്യക്തി നമുക്ക് മാതൃകയായിട്ടുണ്ട്. ആരാണത്? യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൻ്റെ മാതൃകയെ പറ്റിയാണ് അടുത്ത ഭാഗം പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ മാതൃകയെ പറ്റി പറയുമ്പോൾ അതിൽ കുറേയധികം വചനഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. തുടക്കം തന്നെ പറയുന്നത് നമ്മുടെ മലയില് പ്രലോഭനം നേരിടുന്ന യേശു ക്രിസ്തുവിനെ പറ്റിയാണ് അല്ലേ. 40 രാവും 40 പോലും ഉപവസിച്ച ശേഷം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കാണുകയുണ്ടായി യേശുവിനെ സാത്താൻ പ്രലോഭനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ഒരു ഭാഗത്തെ പറ്റിയാണ്, അവിടെ നിന്ന് അതിജീവിച്ച യേശുവിനെയാണ് ആദ്യത്തെ ഭാഗത്ത് നമ്മളെ കാണിച്ചു തരുന്നത്. വീണ്ടും പറയുന്നത് നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നുന്ന പക്ഷം ബലിപീഠത്തിനരികെ എത്തിയ ശേഷം തിരിച്ചു ചെന്ന് അവനോട് രമ്യതപ്പെട്ട ശേഷം മാത്രം വന്ന് ബലിയർപ്പിക്കാനായിട്ട് പറയുന്ന യേശുവിനെ കാണുന്നു നമ്മൾ. എങ്ങനെ? നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നുന്ന പക്ഷം. നിനക്ക് സഹോദരനോട് വിരോധമുണ്ടോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സഹോദരന് നിനക്ക് നിന്നോട് സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നുന്ന പക്ഷം ആ സഹോദരനുമായി പോയി രമ്യതപ്പെടാനായിട്ടാണ് പറയുന്നത്. സ്വന്തം ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ശൂന്യനായ അല്ലെങ്കിൽ താഴ്മ കാണിച്ച ഒരു വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടി സ്വജീവൻ ബലി കൊടുത്ത ഒരു വ്യക്തി. ഹെറോദേസ് എന്നുള്ള ഒരു രാജാവിനെ പേടിച്ച് ആദ്യകാലത്ത് തൻ്റെ മാതാപിതാക്കന്മാർ തന്നെയും കൂട്ടി പോയി നാടുവിട്ടു. ആ രാജാവിൻ്റെ മുൻപിൽ മറുപടി പറയാനായിട്ട് ശിഷ്യന്മാരെ പറഞ്ഞേൽപ്പിക്കുന്ന വ്യക്തി. എന്താ പറഞ്ഞത്?
നാളെ ഞാൻ ഇവിടെയുള്ള ആളുകളെ സുഖപ്പെടുത്തുകയും പിശാച് ബാധിതരെ സൗഖ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് കാണാനായിട്ട് ആ കുരുക്കനോട് ചെന്ന് പറയുക എന്ന് പറയുന്ന ആ ഒരു തന്റെ ഇടം എന്തായാലും നമ്മൾ നേരത്തെ കണ്ടത് ആ ഒരു തന്റെ ഇടം യാദ സ്വന്തം കഴിവിനെ പറ്റിയുള്ള ആ ഒരു അവബോധം ഉള്ള ഒരു വ്യക്തി അങ്ങനെയുള്ള ഒരു മാതൃകയെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടാണ് യേശുവിന്റെ മാതൃകയെ പറ്റി നമ്മളോട് പറയുന്നത് ഇനി നമുക്ക് കാണാനുള്ളത് വ്യക്തിത്വ വികാസത്തിന്റെ വഴികളാണ് ഏതൊക്കെ ഭാഗത്തൂടെ പോയി കഴിഞ്ഞാലാണ് നമ്മൾ വ്യക്തിത്വ വികാസം നടക്കുന്നത് എന്നുള്ളത് കുറച്ച് പോയിന്റ്സ് ഇട്ട് അതിനകത്ത് പറയുന്നുണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പാഠഭാഗം അധികം നീട്ടി കൊണ്ടുപോകാനായിട്ടും നിങ്ങളെ അധികം സമയം വിലപ്പെട്ട സമയം പാഴാക്കാനായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് അത് ഓരോ പോയിന്റും പറഞ്ഞുകൊണ്ട് കവർപ്പിക്കുകയാണ് ഓക്കെ വിവിധ പക്വതാ തലങ്ങളെ സമീകരിച്ചു കൊണ്ടുപോകണം ഒന്നിന് മാത്രം ഊന്നൽ കൊടുക്കവേ മറ്റൊന്ന് പാളിയാൽ വ്യക്തിത്വം വികലമാകാം അതിനാൽ സമതുലിത വളർച്ചയുണ്ടാവണം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു പ്രത്യേക കാര്യത്തിന് മാത്രം ഊന്നൽ നൽകിക്കൊണ്ട് അത് മാത്രം ഡെവലപ്പ് ചെയ്യാനല്ല എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വേണം വ്യക്തിത്വം വികസിക്കാൻ എന്നുള്ളത് മനസ്സിലാക്കുക പക്വത എന്നത് ആർജിക്കേണ്ടതും ശ്രമകരവുമാണ് അത് നേടിയെടുക്കുന്നതിന് നിരന്തര പരിശ്രമവും കഠിനാധ്വാനവും വേണം അല്ലെ നമ്മൾ നാല് പക്വതകൾ കണ്ടു ആ പക്വതകളെല്ലാം നിരന്തര പരിശ്രമം കൊണ്ട് മാത്രമാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക വ്യക്തിത്വ വികാസം സാധ്യമാകുന്നത് മാതാപിതാക്കളും അധ്യാപകരുമായി ഒരുമിച്ച് ജീവിക്കുകയും പ്രശ്നങ്ങൾ തുടർന്ന് ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോഴാണ് മാതാപിതാക്കന്മാരുടെ സഹായവും വേണം അധ്യാപകരുടെ സഹായവും വേണം അവരോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വ വികാസം സാധ്യമാകുന്നത് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഭയദുഃഖാദികൾ നിയന്ത്രണ വിധേയമാക്കേണ്ടതാണ് നമ്മൾ ആദ്യമേ കണ്ടു നമ്മുടെ ഭയം നമുക്ക് ആവശ്യമുള്ളിടത്ത് മാത്രം മതി ആവശ്യമില്ലാത്ത ഭയങ്ങള് ആവശ്യമില്ല വികാരങ്ങൾ ബോധപൂർവം നേർവഴിക്ക് തിരിച്ചുവിടാൻ നിരന്തരം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു അല്ലെ നമ്മൾ കണ്ടായിരുന്നു വികാരങ്ങള് നേർവഴിക്ക് തിരിച്ചുവിടണം ഓക്കെ നേർവഴിക്ക് തിരിച്ചുവിട്ട് കഴിഞ്ഞാല് നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാം അതുപോലെ മറ്റു വ്യക്തികളുമായുള്ള സമ്പർക്കത്തിലൂടെയും സംസർഗത്തിലൂടെയും പൊതുപ്രവർത്തനങ്ങളിലൂടെയും ഭയമറ്റം നമുക്ക് ലജ്ജയുമെല്ലാം അകറ്റാനായിട്ട് സാധിക്കും ഓക്കെ നാം വളരെ വിലപ്പെട്ടവരാണ് എന്ന ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അപകർഷത ബോധം അകറ്റുക അറിയാമോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും എന്താണ് ഒറ്റ പീസ ഇതുപോലത്തെ ഒരു ആള് ഇതുപോലത്തെ ഒരു വ്യക്തി ഇതിനു മുമ്പുണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയില്ല ആരാ പറഞ്ഞറിയാമോ നിങ്ങളൊക്കെ കേട്ട് കാണാം ശ്രീ ശ്രീ രവിശങ്കറിനെ പറ്റി പുള്ളിക്കാരൻ പറഞ്ഞൊരു വാക്കാണ് ആരാ നമ്മളെല്ലാവരും സ്പെഷ്യലാ സ്പെഷ്യൽ ഒറ്റ പീസ് വേറെ ആരുമില്ല നമ്മളെ പോലെ അപ്പോ അത് മനസ്സിലാക്കുക അപകർഷത ബോധം അകറ്റുക പ്രതിസന്ധികളിൽ തളരാതെ ദൈവത്തിൽ ആശ്രയിക്കുക ഒരു പ്രതിസന്ധിയിലും നിങ്ങൾ ആരും തളരരുത് ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രം മതി പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ പക്വതയുള്ളവരോട് മാർഗനിർദ്ദേശം തേടുക ഓക്കെ പക്വതയുള്ളവരെ കുറെ പേരൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവാം നിങ്ങളുടെ അധ്യാപകരാകാം നിങ്ങളുടെ മാതാപിതാക്കളാകാം നിങ്ങളുടെ മുതിർന്നവരാകാം അവരോട് മാർഗനിർദ്ദേശങ്ങൾ തേടുക മാർഗനിർദ്ദേശം തേടേണ്ടത് പക്വതയുള്ളവരോടായിരിക്കണം മനസ്സിലായല്ലോ ആ അടുത്തത് സ്വയം മനസ്സിലാക്കുകയും സ്വയം അംഗീകരിക്കുകയും ചെയ്യുക നമ്മൾ കണ്ടു ആദ്യം തന്നെ അല്ലേ സ്വയം മനസ്സിലാക്കണം എന്റെ കഴിവ് ഞാൻ അറിഞ്ഞിരിക്കണം എന്നെ ഞാൻ അംഗീകരിക്കണം എന്നെ ഞാൻ അംഗീകരിച്ചാലേ എനിക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മനസ്സിലായി കാണും പാഠഭാഗം ഇതോടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും വ്യക്തിത്വത്തെ പറ്റിയും വ്യക്തിത്വ വികാസത്തെ പറ്റിയും ഏതൊക്കെ തലങ്ങളിൽ വികസിക്കണമെന്നുള്ളതിനെ പറ്റിയും എല്ലാം ഒരു അറിവ് കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കൊരു മാത്സിന്റെ ടിപ്പ് ഞാൻ തന്നിരുന്നു അത് ആരെങ്കിലും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കാണും എന്ന് കരുതുന്നു അല്ലെ കുറച്ചൊക്കെ വേറെ സംഖ്യകളൊക്കെ ഇട്ടൊന്ന് മനസ്സിലാക്കി ചെയ്ത് കാണും അല്ലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം ഇന്ന് വീണ്ടും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ടിപ്പിലേക്ക് പോവാം
കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് 10 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു അല്ലേ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ഇടണം എന്ന് പറഞ്ഞു ഈ പ്രാവശ്യം നമുക്ക് പോകേണ്ടത് 5 ന്റെ മൾട്ടിപ്ലിക്കേഷനിലേക്കാണ് പോകാൻ പോകുന്നത് അല്ലേ അപ്പോൾ ith എത്രയാണ് 25 ശരിയല്ലേ ith 25 ഇനി നമുക്ക് അടുത്ത 5 ലേക്ക് പോകാം അടുത്ത 5 ഏതാ 15 15 ഇൻടു 15 എത്രയാണ് അല്ലേ കുറേ പേര് കാണാതെ പഠിച്ചിട്ടുണ്ട് അവർക്കറിയാം 15 ഇൻടു 15 225 നമുക്ക് ഈ 225 എളുപ്പവഴിയിൽ എങ്ങനെയാ കിട്ടിയതെന്ന് നോക്കാം നോക്കാലേ ith 25 നമ്മൾ ആദ്യമേ കണ്ടു കണ്ടല്ലോ അപ്പോൾ 25 ഞാൻ ആദ്യം അങ്ങട് എഴുതി ശരി ഇനി അടുത്തത് നമ്മുടെ 5 ന് മുമ്പുള്ള സംഖ്യ ഏതാ 1 1 ന് ശേഷമുള്ള സംഖ്യ ഏതാ 2 1 നെ 2 കൊണ്ട് ഗുണിക്കുക എത്ര കിട്ടി 2 കിട്ടി 25 ന്റെ മുമ്പിൽ ആ 2 ഇട്ട് കൊടുക്കുക ഇപ്പോ എത്രയായി 225 ഒരെണ്ണം കൂടി നോക്കി ചെയ്തു നോക്കാം ഏതാ അടുത്തത് അടുത്ത 5 ലേക്ക് പോവാം ഏതാണ് 25 25 ഇൻടു 25 കുറച്ച് പേർക്ക് അറിയാം നേരത്തെ അറിഞ്ഞിരുന്ന അത്രയും ആളുകൾക്ക് അറിയില്ല അതിനേക്കാൾ കുറച്ച് പേർ കൂടി അറിയാം എന്തറിയാം 225 എന്നുള്ളതിന്റെ സ്ക്വയർ അതായത് 25 ഇൻടു 25 എന്നുള്ളത് 625 ആണ് അതെങ്ങനെ കണ്ടു ഞാൻ നേരത്തെ പറഞ്ഞു എന്താ പറഞ്ഞത് 5 ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 5 ഇൻടു 5 എന്നുള്ളത് 25 ആദ്യം തന്നെ ഞാൻ എഴുതി അടുത്തത് 2 ആണ് സംഖ്യ അവിടെ കിടക്കുന്നത് ആ 2 നെ അടുത്ത സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എത്ര സംഖ്യ എത്ര 2 ന്റെ അടുത്ത സംഖ്യ ഏതാ 3 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടി 6 കിട്ടി അത് 25 ന് മുമ്പിൽ എഴുതി എത്രയായി 625 ഇനി എല്ലാവരും വീട്ടിലിരുന്ന് ചെയ്തു നോക്ക് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഇതെല്ലാം എവിടുന്നാണ് കിട്ടിയത് വേദിക് മാത്തമാറ്റിക്സ് ഓക്കെ പഴയ കാലത്ത് കണക്ക് കൂട്ടാനായിട്ട് കാൽക്കുലേറ്ററോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടെ പൂർവികന്മാർ ചെയ്തിരുന്ന മെത്തേഡുകളിൽ നിന്നാണ് ഞാൻ ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിരുന്നത് ഓക്കെ ഇനി അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നതുവരെ നിങ്ങൾ സുരക്ഷിതരായിരിക്കുക ദൈവം നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കട്ടെ